ഏത് വീക്കിലാണ് ഇത് സംഭവിച്ചത്? ഏത് വീക്കിലാണ്? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ബൈ. ഇത് കഴിഞ്ഞോ, ഈ സംഭവം കഴിഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടെ എല്ലാവരും കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. നമുക്ക് പിന്നെ സമയം എപ്പോഴാണ് കിട്ടും? നൈറ്റ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പറയാൻ വിചാരിച്ചതാണ്. ബിഗ് ബോസ് ഒരു നിമിഷം ഞാൻ മറ്റൊരു കാര്യം കൂടി ഉപയോഗിക്കുകയാണ്. അതായത് നമ്മൾ, ഞാൻ ഈ വീക്കിൽ ക്യാപ്റ്റനായിട്ട്, നമ്മുടെ ക്യാപ്റ്റൻസി അവസാനിച്ച ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി രണ്ട് കാര്യങ്ങൾ, രണ്ട് വാക്ക് എല്ലാവരും പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീക്ക് തീർന്നു, നമുക്ക് വീക്കെൻഡ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ എനിക്കൊരു ക്യാപ്റ്റനായിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടിക്കറ്റ് ഫിനാലെ വന്ന സമയത്താണ് എൻ്റെ ക്യാപ്റ്റൻസി കൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ ആ ജോലി എല്ലാവർക്കും ഒരു ബാധ്യതയാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എൻ്റെ കഴിവിൻ്റെ പരാമർശം ഞാൻ ശ്രമിച്ചത്. അതിൽ നേട്ടങ്ങൾ, ഐ മീൻ നല്ലതും ചീത്തവും ഉണ്ടായിട്ടുണ്ടാവാം, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് വിലയിരുത്താം. പക്ഷേ എല്ലാവരോടും ഒരുപാട് ഞാൻ താങ്ക്സ് പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ ടീമിലാണ് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടായിരുന്നത്. കിച്ചൺ ടീമിലെ ആൾക്കാർ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്യുകയുണ്ടായി, സഹായിക്കാനായിട്ട് എല്ലാവരും എത്തിയെങ്കിൽ തന്നെയും ജാസ്മിൻ, ശ്രീതു, നോറ, നോറ ഏറ്റവും ആദ്യം കിച്ചൺ ടീമിലായിരുന്നില്ല. ജാസ്മിനാണെങ്കിൽ ഒരു ശാരീരിക പ്രശ്നത്തിനിടയ്ക്ക് വരികയുണ്ടായി. നിങ്ങൾ മൂന്ന് പേരും, പ്രത്യേകിച്ച് നോറയുടെ കാര്യം എടുത്ത് പറയണം, കാരണം നോറ ഒരുപാട് സമയം, ഇന്ന് രാവിലെയാണെങ്കിലും എണീറ്റ് വന്ന് ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നോറ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ടീമിന് പ്രത്യേക അഭിനന്ദനം തരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ടീം, അവിടെ സായിയും അർജുനുമാണ് അതിനുവേണ്ടി നിന്നിരുന്നത്. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് തന്നെ അവിടെയും ചെയ്തിട്ടുണ്ട്. അവർ ബാക്കി ടൈമിൽ വന്നിട്ട് വെസൽ ക്ലീനിങ്ങിനും അതേപോലെ തന്നെ കിച്ചണിലെ സഹായത്തിനുമൊക്കെ അവരുണ്ടായിരുന്നു. അതിലും പ്രത്യേകം കൺഗ്രാറ്റ്സ്. പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ടീമായിട്ട് അഭിഷേക്, പിന്നീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് സ്വാപ്പ് ചെയ്യുമായിരുന്നു എല്ലാവരെയും. അഭിഷേക് ഉണ്ടായിരുന്നു, പിന്നീട് ഋഷി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ജിൻഡോബ്ര ഉണ്ടായിരുന്നു. നിങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ വെസൽ ക്ലീനിങ് ടീമിലെ നന്ദനയാണ്. നന്ദനയ്ക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ട് നന്ദന അതിന് കഴിവിൻ്റെ പരമാവധി പിന്നീടും ചെയ്തു. ആദ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ പറന്ന് നിന്ന് ആ പരിപാടീസ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദനയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഫ്ലോറ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ചെയ്യണം. പിന്നെ രാത്രി കിച്ചണിൽ നമുക്ക് ഒന്നുകൂടെ കയറണം. അപ്പോൾ ജിൻഡോബ്രോ ചിക്കൻ കറി വെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹായിക്കാനായിട്ട് ബാക്കി നമുക്ക് എല്ലാവർക്കും വരാം. പിന്നെ വെസൽ ക്ലീൻ ചെയ്ത് മാറ്റിക്കാൻ നമ്മുടെ പരിപാടീസ് എല്ലാം തന്നെ തീരും. ഫ്രിഡ്ജൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എൻ്റെ ഇടയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞു. ഇനി പിരിഞ്ഞു പോവാ. അതൊക്കെ ചോദിക്കുന്നത് അതും ചോദിക്കാലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനത്തെ പറഞ്ഞു തന്നാൽ ഏറ്റവും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ.